വെന്തുരുകുന്ന ചൂടിനൊപ്പം സമാനതകളില്ലാത്ത ഒരു ജലക്ഷാമമാണ് ഡൽഹി ഇപ്പോൾ നേരിടുന്നത്. കുടിവെള്ളത്തിനായി ഡൽഹിയിലെ ജനങ്ങൾ നെട്ടോട്ടം ഓടുന്നു. അല്ലാത്ത കാഴ്ചയാണ്. ജലം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇങ്ങ് രാജ്യതലസ്ഥാനത്ത് കുടിവെള്ളം കിട്ടാക്കനിയാണ്. ചാണക്യപുരിയിലെ സഞ്ജയ് കോളനിയിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യം. കുടിവെള്ളത്തിനായാണ് ജീവൻ പണയം വെച്ചുള്ള അഭ്യാസം. താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടന്നതോടെ കുടിവെള്ളത്തിനായി പരക്കം പായുകയാണ് ജനം. കന്നാസുകൾ നിരത്തി മണിക്കൂറുകൾ കാത്തുനിന്നാൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ. നഗരത്തിലെ മറ്റ് കോളനികളിലും വ്യത്യസ്തമല്ല സാഹചര്യം. रात को आवे 12 बजे 2 बर्तन पानी मिला. 2 बर्तन में क्या होता है बताना, कुछ नहीं होता. इतनी दिक्कत हो रही है. बस सवेरे से लग रहा मन जैसा नहा लूं. अब नहाने को पानी नहीं है, क्या करूं. ജലക്ഷാമം വാർത്തയായതിനു പിന്നാലെ കോളനികളിൽ ഒരു നേരം മാത്രം എത്തിയിരുന്ന വെള്ളം ഇന്ന് 2 തവണ ടാങ്കറുകളിൽ എത്തിച്ചു. ടാങ്കറുകളെ ഏകോപിപ്പിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ ഡൽഹി സർക്കാർ നിയോഗിച്ചു. അനാവശ്യമായി വെള്ളം പാഴാക്കിയാൽ 2000 രൂപ പിഴ ചുമത്തും. അതിനിടെ പ്രതിസന്ധി മറികടക്കാനായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ആവശ്യമായ വെള്ളം നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. 1 മാസത്തേക്ക് ക്രമീകരണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കർമ്മ പദ്ധതി രൂപീകരിച്ചും പിഴ ചുമത്തിയും സമാനതകളില്ലാത്ത ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഡൽഹി സർക്കാരിന്റെ നീക്കം. അതേസമയം രാഷ്ട്രീയ പഴിചാരലുകൾ തുടർന്നാൽ പ്രതിസന്ധിയിൽ സാധാരണ ജനം പൊറുതിമുട്ടും. ഡൽഹി സഞ്ജയ് ക്യാമ്പിൽ നിന്ന് ജിജീന്ദ്രനോടൊപ്പം നിതിൻ അംബുജൻ 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഇതൊരു വല്ലാത്ത രംഗമായി പോയി. ഇതൊക്കെ വിദേശത്ത് ഇരുന്ന് ആളുകൾ കണ്ടുകഴിഞ്ഞാൽ എന്താ തോന്നുക? പ്രത്യേകിച്ച് നിങ്ങൾക്കറിയുന്ന പോലെ ഡൽഹി ഒരു പ്ലാൻ സിറ്റിയാണ്, ആസൂത്രണം ചെയ്തു വന്ന നഗരമാണ്. ഈ നഗരത്തിൽ കുടിവെള്ളം കിട്ടാനില്ല എന്ന് വരുന്നത്, 50 ഡിഗ്രി ചൂടിലൊക്കെ ചുട്ടുപൊള്ളുന്ന വേളയിൽ കുടിവെള്ളത്തിനായിട്ട് ആളുകൾ പരക്കം പായുന്ന കാഴ്ച, പരിഭ്രാന്തരായ ജനങ്ങൾ, ഇതൊക്കെ ഡൽഹിയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.